ദൂരദൃശ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ രസതന്ത്രം പഠിപ്പിച്ച് മുന്നിൽ നിന്ന് നയിച്ച ടി ശിവദാസ മേനോൻ ഓർമ്മയായിരിക്കുന്നു. മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ശിവദാസ മേനോന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ ഇന്നും ഇന്നലെയുമായി മഞ്ചേരി കച്ചേരിപ്പടിയിലെ മകളുടെ വീട്ടിലെത്തിയിരുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച സൗമ്യനായ നേതാവിനെയാണ് ടി ശിവദാസ മേനോന്റെ വിയോഗത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായിരിക്കുന്നത്. മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോന്റെ സംസ്കാരം സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തി. രാവിലെ 10:30 പേരമംഗലം നീതിയാണ് ചെതിക്ക് തീ കൊളുത്തിയത്. മഞ്ചേരിയിൽ താമസിക്കുന്ന മകൾ ലക്ഷ്മി ദേവിയുടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എം പി രാജേഷ്, മന്ത്രി എം വി ഗോവിന്ദൻ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പാർട്ടി പ്രവർത്തകരും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ 11:30 അന്ത്യം. മൃതദേഹം 3 മണിക്ക് മഞ്ചേരിയിലെ മകളുടെ വീട്ടിലെത്തിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത്. LDF കൺവീനർ ഇ പി ജയരാജൻ, സി പി ഐ എം നേതാക്കളായ എളമരം കരീം എം പി, പാലോളി മുഹമ്മദ് കുട്ടി, പി കെ ശ്രീമതി ടീച്ചർ, മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൽ വഹാബ് തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേർവഴി പഠിപ്പിച്ച അധ്യാപകനായിരുന്നു ടി ശിവദാസ മേനോൻ. സാമൂഹിക മാറ്റം വിപ്ലവത്തിലൂടെ എന്ന് വിശ്വസിക്കുകയും ഒട്ടേറെ സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്ത നേതാവായിരുന്നു അദ്ദേഹം. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ഇടതുപക്ഷ സമരങ്ങളുടെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. പാർട്ടി ഓഫീസിലെ താമസവും ഇടതു സഹയാത്രികരുമായുള്ള കൂട്ടും ശിവദാസ മേനോനെ അടിയുറച്ച് കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാക്കി. രസതന്ത്രം അധ്യാപകനായിരുന്നു ടി ശിവദാസ മേനോൻ. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഓരോ തന്മാത്രയിലും നിറഞ്ഞു നിന്നത് കമ്മ്യൂണിസവും. രാസ സമവാക്യങ്ങളെക്കാൾ സാമൂഹിക സമവാക്യങ്ങളുടെ പൊരുത്തവും പൊരുത്തക്കെടും നോക്കുന്ന ആ രാഷ്ട്രീയ ജാഗ്രതയും കുറഞ്ഞില്ല. 1987 കന്നി അംഗത്തിൽ തന്നെ വിജയിച്ച് ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായപ്പോൾ മലപ്പുറം ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം ലക്ഷ്യമിട്ട് അദ്ദേഹത്തിന്റെ കാലത്ത് നിലമ്പൂർ അരീക്കോട് കിഴിശ്ശേരി സബ്സ്റ്റേഷനുകൾ അനുവദിച്ചു. 1996-2001 കാലഘട്ടത്തിൽ രണ്ടാം നായനാർ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും മലപ്പുറത്തിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് യൂണിയന്റെ സ്ഥാപക നേതാവായിരുന്ന അദ്ദേഹം അധ്യാപകർക്കിടയിൽ സംഘടനാ പാഠവും പകർന്നു നൽകാനും സംഘടനയെ കെട്ടിപ്പടുക്കുവാനും അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാനും തന്നാലാവുന്നതെല്ലാം ചെയ്തു. ജില്ലയിൽ CPM വളർച്ചയിലും നയരൂപീകരണത്തിലും നിർണായക ഘടകമായി അദ്ദേഹം മാറി. വിശ്രമ ജീവിതത്തിനിടയിലും പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി. സംസ്ഥാനതല നിർണായക ചർച്ചകൾക്കും ഉപദേശങ്ങൾക്കുമായി നേതാക്കൾ മഞ്ചേരിയിലെ വീട്ടിലെത്തുക പതിവായിരുന്നു. 1996 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ശിവദാസ മേനോന് നൽകിയത് ധനമന്ത്രി സ്ഥാനം. എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്തു. 5 വർഷം ബജറ്റ് അവതരിപ്പിച്ചു. പിന്നീട് 3 തവണ മത്സരിച്ചുവെന്ന കാരണത്താലാണ് വിട്ടുനിന്നത്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന താല്പര്യ പ്രകാരമായിരുന്നു അത്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് മാത്രമാണ് നിയമസഭയിലേക്ക് ശിവദാസ മേനോൻ മത്സരിച്ചിട്ടുള്ളൂ. 3 തവണ മത്സരിച്ചപ്പോഴും ഭൂരിപക്ഷം വർദ്ധിച്ചു. പിൽക്കാലത്ത് മഞ്ചേരിയിലേക്ക് താമസം മാറ്റിയപ്പോഴും മലപ്പുറത്തെത്തിയാൽ പാർട്ടി നേതാക്കൾ ശിവദാസ മേനോനെ സന്ദർശിക്കാതെ കടന്നുപോകില്ല. മഞ്ചേരി കച്ചേരിപ്പടിയിലെ നീതി വീട്ടിൽ മകൾ ലക്ഷ്മി ദേവി, മരുമകൻ അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ എന്നിവർക്കൊപ്പം വിശ്രമ ജീവിതത്തിലായിരിക്കെയായിരുന്നു മരണം. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.